Hi friends, ini aan ivide vancho cake inde recipe aayittanu vannirikkunnathu. Appa vegam thanne video lottu pogam. Aadi thanne vanilla sponge nulla dry ingredients onnu adichu maati vekkam. Adinu vendi 1/2 cup maida, 1/2 teaspoon baking powder, 1/4 teaspoon baking soda. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു മൂന്ന് തവണ അരിച്ച് മാറ്റി വെക്കാം. അടുത്ത ചോക്ലേറ്റ് സ്പോഞ്ചിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് ഒരു മൂന്ന് തവണ അരിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ല ഫ്ലഫി ആയി വരുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ ബീറ്റ് ആയി വന്നപ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി ഈ ബാറ്റർ 2 ബൗളിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് വനില സ്പോഞ്ചിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ബീറ്റർ വെച്ച് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 7 ഇഞ്ച് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 to 35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കേക്ക് ബാറ്റർ 7 ഇഞ്ച് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. ഞാൻ ഈ ഷുഗർ സിറപ്പിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. ഞാൻ ഈ ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് വിപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊരു സ്പാച്ചുല വെച്ച് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സ്പാച്ചുല വെച്ചിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയറായിട്ട് വനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതൊരു സ്പാച്ചുല വെച്ചിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്തിട്ട് അടുത്ത ലെയേഴ്സ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇനി ഇത് ക്രീം വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
ഇപ്പോ ഞാൻ ഇത് ഫുൾ ആയിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഞ്ചോ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ